അപ്പോൾ നമ്മൾ ഇ എം സൊല്യൂഷൻ ഒഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, കണ്ടോ വെള്ളത്തിനൊക്കെ നല്ല തെളിച്ചുണ്ട്. അതുപോലെ തന്നെ പി എച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ ഇപ്പോൾ 6.5 ആയിരുന്നു. അപ്പോൾ പി എച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ എം എൺ സൊല്യൂഷൻ ഇനി അമോണിയയും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അമോണിയ ഒന്ന് ചെക്ക് ചെയ്യണം. ഇ എം എൺ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുള്ള അമോണിയ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു എന്ന് ഈ പടുത അങ്ങനെ ഈ നെറ്റ് പൊട്ടിയിട്ട് ഇതിലേക്ക് വീണു. അപ്പോൾ നെറ്റിലുണ്ടായിരുന്ന ആ അഴുക്കുകളൊക്കെ ഇതിലേക്ക് കൂടി ചേർന്നു. അപ്പോൾ നമ്മൾ ആ അഴുക്കളൊന്നും എടുത്തു കളഞ്ഞില്ല, നെറ്റ് കെട്ടിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അമോണിയ, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അമോണിയ നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല തെളിച്ചുണ്ട്, നല്ല മറ്റേതിൻ്റെ അഴുക്കൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നാലും അമോണിയ EM1 സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞ് നല്ല തെളിർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും കൂടുതൽ കാണുന്നില്ല. മീനുകളൊക്കെ പൂർവ്വധികം ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണം കൊടുത്തുള്ളൂ, ഇപ്പോൾ തീറ്റ കൊടുത്ത കാരണം ഞങ്ങളൊക്കെ താഴെ പോയി വിശ്രമിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കച്ചേക്കണ കാരണം ഇത് തവള വന്ന് മുട്ടയിട്ടിട്ട് ഇതിൽ തവളപ്പത്തൽ വന്ന് കൂടിയിട്ടുണ്ട്, കണ്ടോ കുറേ തവളപ്പത്തൽ കൂടിയിട്ടുണ്ട്. അത് വേറെ പ്രശ്നമാണ് ഈ തവളപ്പത്തൽ കൂടുക എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കരിമീനൊക്കെ കിടന്നുറങ്ങണ സമയത്ത് ഈ തവളപ്പത്തൽ വന്നിട്ട് കരിമീനെ കൊത്തും. അപ്പോൾ അതുങ്ങളുടെ ഉറക്കം തടസ്സപ്പെടും. അതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് തവള ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നെറ്റ് കവർ ചെയ്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ തവളകളൊന്നും ഡയറക്റ്റ് ഇതിൽ വന്നിട്ട് മുട്ടയിടില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തവള വരുന്നതുകൊണ്ട് ഇപ്പോൾ തവള ജന്തുക്കളൊക്കെ ഇതിലേക്ക് കിടക്കും. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ തവളകളൊന്നും വരുന്നില്ല, പക്ഷേ ഒരു നേരത്തെ ഒരു വന്ന് തവള മുട്ടയിട്ടതിൻ്റെ തവളപ്പൊത്തലുകളാണിത്. അപ്പോൾ നമ്മൾ കുറേ തവളപ്പത്തലിനെ കോരിക്കളഞ്ഞു വന്നാലും ഇതുങ്ങളെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ തീറ്റ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് വരുമ്പോൾ അത് കൊത്തി തിന്നാനായിട്ട് എല്ലാവരും കൂടി വരും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അതിനെ കോരിക്കളയുക ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ അതിനെ ഓടിച്ചിട്ട് പിടിച്ച് കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയായ മെത്തേഡല്ല, അത് കിട്ടില്ല ആക്ച്വലി. ഇപ്പോൾ ഇതിൽ ലാസ്റ്റ് തീറ്റയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തീറ്റ തിന്നാനായിട്ട് വേസ്റ്റ് തീറ്റ തിന്നാനായിട്ട് ഇത് ഒരുമിച്ച് വന്നിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇതിന് മൊത്തമായിട്ട് കോരിക്കളയണത്. പണ്ട് ഇതായിരുന്നു. ഇപ്പോൾ എല്ലാവരും മീനുകളൊക്കെ അതിൻ്റെ മേലിൽ പോയാണ് വിശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ EM1 സൊല്യൂഷൻ ഒഴിച്ചതിൻ്റെ ഇപ്പോൾ ക്ലിയറാണ് വാട്ടർ. ആച്ചുള്ള പി എച്ച് ഒന്ന് കൂടിയിട്ടുണ്ട്. പിന്നെ അമോണിയ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഫസ്റ്റ് തവണ തന്നെ EM1 സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഇതിൻ്റെ പി എച്ച് നന്നായിട്ട് താഴും. ഇപ്പോൾ ഞാൻ ആദ്യമേ ഞങ്ങളുടെ പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5.9 നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഒഴിച്ചപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡേയും ഫസ്റ്റ് ഡേയും ചെക്ക് ചെയ്തപ്പോൾ ഒരു 5.7, 5.8 വന്നിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ പതിയെ പതിയെ കൂടി വന്നിരുന്നു. ഇപ്പോൾ 6.6, 6.59 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമോണിയയും കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മീനുകൾക്ക് യാതൊരു കുഴപ്പമില്ല, മീനുകളൊക്കെ നന്നായിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്കിപ്പോൾ മീനെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ താഴെ കണ്ടോ, എല്ലാം ക്ലിയറായിട്ടുള്ള വാട്ടറാണ്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ഇട്ടേക്കണ വെള്ളമാണ്, നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്ന നേരത്തിയില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൊല്യൂഷൻ ഒന്നും കൂടി ഒഴിച്ചായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ഏകദേശം ഇങ്ങനെ ക്ലിയറായി തുടങ്ങി. പിന്നെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പായലിൻ്റെയൊക്കെ കുറച്ച് വേസ്റ്റ് താഴെ വീഴുന്നുണ്ട്, അതിൻ്റെ വേരുകളൊക്കെ. നമ്മളത് കോരിക്കളയാ ചെയ്യാറ്. പിന്നെ നമ്മൾ വേറെ ക്ലീനിങ്ങും പ്രോസസ്സും ഒന്നും നമ്മളിതിൽ ചെയ്യാറില്ല, കണ്ടോ. ഇപ്പോൾ നമ്മൾ ആ ഇത് ഒഴിച്ചുകൊണ്ട് ഇത്രയും ക്ലിയറായിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിന്ന് ഇത് പി എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
കണ്ട കരിമീനുകളൊക്കെ നിങ്ങൾ കാണാം. ഏകദേശം ഇപ്പോൾ ഒരു 1 മന്ത് ആയിരുന്നു അവിടെ നിന്ന് മേടിച്ചപ്പോൾ, ഇപ്പോൾ ഒരു 2 മന്ത്സിൻ്റെ ഗ്രോത്ത് ഉണ്ട് കരിമീനെല്ലാനും. അത്യാവശ്യം ഗ്രോത്ത് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടോ ഈ ചെറിയ ചെറിയ ഈ വാൽമാക്രിയാണ്, തവള വന്ന് മുട്ടയിട്ടിട വാൽമാക്രി. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കരിമീനുകൾ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് കണ്ടോ അതിൻ്റെ മേത്ത് നിന്നിട്ട് ഒരു കുത്തുകുത്തും, അപ്പോൾ അതുങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് കടിക്കുന്ന സമയത്ത് അതുങ്ങൾക്ക് ഒരു ചെറിയ പെയിനും അതുപോലെ ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഇത് പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ കുറേയൊക്കെ കോരിക്കളഞ്ഞു, അതുപോലെ തന്നെ ഇതിലേക്കൊക്കെ തവളകളൊക്കെ വന്നതിനൊക്കെ ഓടിച്ചു കളഞ്ഞു. കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ദേ കൊത്തണുണ്ടോ. നമുക്ക് പി എച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ 6.89, 6.75 ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാപ്പിളിൻ്റെ ഈ 1 സൊല്യൂഷൻ വെച്ചുകൊണ്ട് വെള്ളം നന്നായിട്ട് ക്ലിയർ ആയിരിക്കും, അതിൻ്റെ പി എച്ച് ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമോണിയ ടെസ്റ്റ് ചെയ്തപ്പോൾ അമോണിയ ഇപ്പോൾ 0.5 മാറിയിട്ടുണ്ട്. അപ്പോൾ അമോണിയ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മഴയത്ത് കുറേ 10-25 എണ്ണം 20 എണ്ണം ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറവാണ്, ഏകദേശം ഒരു 75 റേഞ്ചിലുള്ള മീനുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിനി മീനുകളെ ആഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്കിനി മീനുകളെ ആഡ് ചെയ്യാം. അതിപ്പോൾ നെക്സ്റ്റ് ആഴ്ച പോയി നമുക്ക് മീൻ എടുത്തിട്ട് ഇതിലിടാം. ഇപ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ കുറച്ച് ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതിന് ചുറ്റും ഒരു നെറ്റ് വല കെട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവളകളൊക്കെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. തവളകളോ പാമ്പുകളോ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫുള്ള് ഈ നെറ്റ് ഇങ്ങനെ കവർ ചെയ്ത് ഇവിടെ വരുത്തി. ഇപ്പുറത്തിടേണ്ട ആവശ്യമില്ല, അങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒരു നെറ്റ് കവല വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുറമേ നിന്നുള്ള തവളകളോ അതുപോലെ തന്നെ ഇഴജന്തുക്കളോ ഒന്നും അകത്തേക്ക് കിടക്കത്തില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു തവളകളൊക്കെ ഒന്ന് മുട്ടയിട്ടിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ഒഴിവാക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു നെറ്റ് കെട്ടിക്കാൻ ഞാൻ, അതുപോലെ പുറമേ നിന്നിട്ട് പെട്ടെന്ന് കോഴികളോ അതുപോലെ തന്നെ പൂച്ചകളൊക്കെ ഓടി വന്നിട്ട് ഇതിലേക്ക് ചാടുന്നതും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. താങ്ക് യു.